Hello friends, assalamu alaikum, namaskaram. Welcome to Shyma's Cookery. This is a very tasty and sweet recipe. In the 19th century, there is a very famous recipe for the recipe. There is a instant recipe for 2 minutes. There is a sweet recipe for the recipe. This is a healthy sweet recipe for the recipe. Let's give feedback for the recipe. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് നല്ല ഫ്രഷ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ചിരകിയത്. ഇനി ഇത് നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയിലുള്ള ആ ഒരു വെള്ളമായ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലായി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ശർക്കരയിൽ നിന്ന് അലിയിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര പാനി ആക്കി എടുക്കാം. ഇത് അതേപോലെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലായി കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ശർക്കരയിൽ നല്ല കരടും ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിനറിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് കഴുകിയതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇത് അതേപോലെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചിട്ട് അതേപോലെ നല്ല പതവന്ന് കിട്ടും. ഈ രീതിയിലായി കിട്ടണം. നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അതായത് നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഇരിക്കണം. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലായി കിട്ടണം. ഇതേപോലെ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം നന്നായിട്ടൊന്ന് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ നെയ്യ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ആകുന്നത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ്. ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം വെറും 5 മിനിറ്റ് മാത്രം ഇതൊന്നിങ്ങനെ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ നേരം ഇങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൈ വെക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം ഇത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഷേപ്പും കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഇതേപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ കാണുന്ന പോലെ കുറച്ച് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഒരു കൈ വെച്ചിട്ട് ഇപ്പുറത്തേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നമ്മൾ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം അപ്പോൾ ഇത്ര ഉള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര തേങ്ങ മുട്ടായി റെഡിയാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് വീട്ടിലുള്ള സാധാ 2 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടും 3 ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് നോക്കുക. അതും പെട്ടെന്ന് തന്നെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പെട്ടെന്നൊരു സ്വീറ്റ് കഴിക്കുന്നത് തോന്നുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര തേങ്ങാമുട്ടായിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഓണക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. 90-കാലത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശർക്കര തേങ്ങാ മുട്ടായിയാണ്. അത് വീട്ടിൽ നമുക്ക് വെറും 2 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാനാണെങ്കിൽ 5 മിനിറ്റ് പറ്റുന്നുണ്ട് ഷിമാസ് കുക്കറിയുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനേയും സാധിക്കും. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതുവരെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.